അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കിയാലോ. നമുക്ക് പെട്ടെന്ന് ക്ഷീണം മാറണമല്ലോ നോമ്പ് തുറക്കുന്ന സമയത്ത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കുക. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതേപോലെ ഇഞ്ചി ഇതേപോലെ ചെറിയ പീസ്, ക്യാരറ്റ് ഇതേപോലെ ചെറിയ മീഡിയം സൈസ്, പിന്നെ മുസമ്പി ഇതേപോലെ പുറത്തുകാല കേട്ടോ. അത് ഞാനൊരു ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ക്യാരറ്റും ഇതേപോലെ പീസാക്കിയിട്ടുണ്ട്. ഇഞ്ചി ഇതേപോലെ ചെറിയ പീസായിട്ട് നമുക്ക് മിക്സിയിലെ ജാറൊക്കെ മാറ്റി കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് ഞാനൊരു ഒരു കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ട്. തണുത്ത വെള്ളം വേണ്ടാത്ത ആൾക്കാർക്ക് സാധാ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര ജ്യൂസിൻ്റെ അളവ് വെച്ചാൽ, അത് ശരിക്കും രണ്ട് ഗ്ലാസ് കിട്ടുന്ന ജ്യൂസിൻ്റെ അളവാണ്. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ ഇത്ര വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് പെട്ടെന്ന് അരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് മിക്സിൻ്റെ ജാറിൽ നന്നായിട്ട് അടിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു അരിപ്പിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിന് ഒരുപാട് ഫൈബറൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് നരച്ചെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കുടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിന് ശേഷം നമുക്കിത് സോഡ ഒഴിച്ചിട്ട് വേണം കുടിക്കുക കേട്ടോ. ഞാൻ സോഡയൊന്നും ഒഴിക്കണില്ല, സാധാരണ തണുത്ത വെള്ളം മാത്രം ഒഴിച്ചിട്ടാണ് അത് ജ്യൂസ് അടിച്ചിട്ടുള്ളത്. ക്യാരറ്റും മുസമ്പിയും വരുമ്പോൾ, ഈ പുറത്തുകാലം വരുമ്പോൾ നല്ല ടേസ്റ്റിന് അടിപൊളിയാണ്. പിന്നെ നമുക്ക് ദൈനക്കേട് വരാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ഇഞ്ചി പീസും കൂടി ചേർത്തിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റാണ്. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കുമ്പോൾ നല്ല ക്ഷീണം മാറും ചെയ്യും. പിന്നെ ശരീരത്തിന് നല്ലൊരു കുളിർമ ഉണ്ടാവും ഇത് കുടിക്കുകയാണെങ്കിൽ. ഇത് നിങ്ങൾക്ക് മധുരത്തിന് വേണ്ട ആൾക്കാർ പഞ്ചസാര വേണം ചേർത്ത് കൊടുക്കുക. മധുരം വേണ്ടാത്ത ആൾക്കാർ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിൽ കുറച്ച് തേന ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് തേന ചേർത്ത് കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് തേൻ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സിൻ്റെ ശേഷം ഇതേപോലെ നമുക്ക് ഗ്ലാസിൻ്റെ ബൗളൊക്കെ മാറ്റി കൊടുക്കുക. ഇത് നിങ്ങൾക്ക് പിന്നെ ക്യാരറ്റും ഫ്രഷ് ജ്യൂസും ആണെങ്കിൽ എടുക്കുക. മുസമ്പിൻ്റെയും തന്നെ ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് എടുത്തിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളതാണ്. തണുപ്പ് വേണ്ട ആൾക്കാർക്ക് കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുക. ഞാനതിൽ കുറച്ച് നാല് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ തണുപ്പിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ രണ്ട് ഗ്ലാസിൻ്റെ അളവിനാണ് പറയുന്നത്. ഒരു മുസമ്പി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം വരുമ്പോൾ ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്കിത് കുടിക്കുകയാണ് നല്ല ക്ഷീണത്തിൽ നല്ല മാറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത്. ഇതുപോലത്തെ വെറൈറ്റി ജ്യൂസായിട്ട് ഞാൻ അടുത്ത വീഡിയോ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോ ഇനി ഇടാൻ ഒന്നും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോഴുള്ളൂ നമുക്ക് കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസ് കൊണ്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ നോമ്പ് സമയത്ത് നമുക്ക് നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസ് ഇനിയും പിന്നെ ഇതേപോലെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക, നിങ്ങളെ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ശരിക്കും നല്ല അടിപൊളി ജ്യൂസാണ്. എല്ലാവരും പിന്നെ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത വീഡിയോയിൽ ഇതിനേക്കാളും വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസ് വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക.